നമ്മുടെ പല സ്കിൻ കെയർ പ്രൊഡക്റ്റിലും കണ്ടുവരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു കോജിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോജിക് ആസിഡ് നമ്മൾ സ്കിന്നിൽ എന്തിനാ അപ്ലൈ ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് മാറിയിട്ട് ഈവൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് ശരിക്കും കോജിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സഹായിക്കുന്ന വെച്ചാല് നമ്മുടെ കോജിക് ആസിഡ് മെലാനിൻ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഈ ഒരു പിഗ്മെന്റേഷൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്കിന്നിൽ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നതാണ്. അപ്പൊ എന്തായാലും അതൊന്ന് സപ്രസ് ചെയ്ത് നിർത്തും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് തന്നെ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് കളറൊക്കെ ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിരിക്കും. അപ്പൊ ഞാൻ നിൽക്കുന്ന പ്രൊഡക്റ്റ് കാണിച്ചു തരാം, അതാണ് ഈ ഒരു ഡെർമാ ടച്ചിന്റെ കോജിക് ആസിഡ് 2% സിറം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ 2%, അതേപോലെ 1%, 2%, 3%, അങ്ങനെ അതിൽ ആ ഒരു പെർസെൻറ്റേജിലെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നെങ്കിൽ 1% സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2% ഒക്കെ ഓക്കെ ആണ്. പക്ഷെ അതിന് മേലെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കും കുറച്ചും കൂടെ ഏജ് ആയതിനു ശേഷം, അല്ലെങ്കിൽ സ്കിന്നിൽ ഒരുപാട് പിഗ്മെന്റേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് പോകേണ്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് 2% വരുന്ന എന്താ പറയുക കോജിക് ആസിഡിന്റെ ആ ഒരു സിറാണ്. അപ്പൊ വന്നിട്ട് ബ്രാൻഡ് വന്നിട്ട് ഡെർമാ ടച്ച് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഇതിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ ഇത് കുറയ്ക്കാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രോപ്പ് മാത്രം എടുത്തിട്ട് നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഇതേപോലെ ഡാർക്ക് മിക്കവാറും ഇങ്ങനത്തെ സിറം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിലായിരിക്കും വരുന്നത്. അതാണ് കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് നല്ലത് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ഒരു ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിലാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വരുന്നത്. ഈസി ആയിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് വരഞ്ഞിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സംഭവം എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ക്ലിനിക്കലി പ്രൂവൺ ആക്ടീവ്സ് വരുന്നുണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ വലിയ ഇഷ്യൂസ് ഒന്നും വരുത്താണ്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് പിഗ്മെന്റേഷന്റെ ആ ഒരു പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മൾ നോർമലി എങ്ങനെ ഫെയ്ഡ് ആവുന്നുണ്ടോ അതിനേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ പെട്ടെന്ന് മാറി കിട്ടുന്നുണ്ട്. ഇപ്പം ആക്നെ പ്രോൺ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു കോജിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ അതിന് ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പിഗ്മെന്റേഷന്റെ പ്രശ്നം, പിമ്പിൾസിന്റെ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും ആ ഒരു പിമ്പിൾസ് വന്നതിന് ശേഷം നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പാടുകൾ ഉണ്ടാവുമല്ലോ അത് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. നോർമലി നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, പിഗ്മെന്റേഷൻ കുറയുന്നത് അതിനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നും കൂടെ അത് മാറുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു വെയിൽ കൊണ്ടിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. വെയിൽ കൊണ്ടാൽ മെയിനായിട്ട് നമ്മുടെ സ്കിൻ എന്ത് ചെയ്യും, ആ ഒരു യു വി റേസ് നോക്കെ നമുക്ക് സ്കിന്ന് ഡാർക്ക് ആവും. അപ്പൊ അതൊക്കെ ആ ഒരു പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ ഞാൻ ഇത് യൂസ് ചെയ്യുന്ന വെച്ചാല് എന്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലാണ് എനിക്ക് കുറച്ചും കൂടെ പ്രിഫർ ആയിട്ടുള്ള കേട്ടോ. കാരണം അപ്പോഴാണ് കുറച്ച് സ്കിന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നൈറ്റിൽ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് മാത്രം അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് മോർണിംഗിലും യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതേപോലെ ചെയ്യണേയും കൂടെ കുഴപ്പമില്ല. എന്തായാലും പുറത്തിറങ്ങണതിന് മുൻപായിട്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം സൺസ്ക്രീൻ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞാലും നമ്മൾ ഇത് ഈ ഒരു വെയിലെടുത്ത് പോയിട്ട് വീണ്ടും വീണ്ടും വെയിൽ കൊണ്ടായി കഴിഞ്ഞാൽ എന്തായാലും സ്കിന്ന് കൂടുതൽ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ വെയിലത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളെ സ്കിൻ കെയറിൻ്റെ റൂട്ടീനിൽ കോജിക് ആസിഡ് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട. നമ്മൾ പറയില്ല ഈ ഒരു നയാസിനമൈഡ് അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്കിൻ ഇഷ്യൂസ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ കൺസേൺ മെയിനായിട്ട് നിങ്ങളുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പിഗ്മെൻറ്റേഷൻ ആണ്, അതായത് കറുത്ത പാടുകൾ മുഖത്തുണ്ടാകുന്ന ഡിസ്കളറേഷനാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കോജിക് ആസിഡ് എന്ന് പറയുന്നത്. നമുക്ക് നോർമൽ സ്കിൻ ടൈപ്പിനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ആണെങ്കിലും മിക്കവാറും പിമ്പിൾസിന് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഡാർക്ക് സ്പോട്ടിന് ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നിനാർക്കാണെങ്കിൽ നോക്കിയിട്ട് യൂസ് ചെയ്യാം. കാരണം സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ എന്തായാലും ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഏതൊരു സംഭവം ഫേസിലാണെങ്കിലും
സ്കിന്നിൽ ഹെയറിലേക്ക് ആണെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയറിൽ പറ്റില്ലല്ലോ അല്ലേ, സോറി, നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നല്ലൊരു ബ്രാൻഡിൻ്റെ കോജിക് ആസിഡ് ആണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെർമാ ടച്ചിൻ്റെ കോജിക് ആസിഡ് 2% ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്പം മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ട, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. കുറച്ചും കൂടെ ഫാസ്റ്റൊക്കെ ആയിട്ടാണ് ഈ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കണം എന്നൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സാറ് കേട്ടോ. എനിക്കത് യൂസ് ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക, കുറച്ചും കൂടെ പൊതുവെ എനിക്ക് അത്ര ഡാർക്ക് സ്പോട്ടിന് ഇഷ്യൂ ഇല്ല, പക്ഷേ ഉള്ളത് തന്നെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു കണ്ണിൻ്റെ ഭാഗത്ത് വരുന്ന പാട്, അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ ഒരു നമ്മുടെ ചുണ്ടിൻ്റെ വശങ്ങളിലൊക്കെ ചിലർക്ക് ഇങ്ങനെ ഡിസ്കളറേഷൻ വരാറുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു ആ ഒരു മെലാനിൻ്റെ ആ ഒരു അളവ് കൂടുന്നതേ കൊണ്ടാണ് അവിടെ ആ ഒരു കളർ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, മിക്കവാറും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം കോജിക് ആസിഡ് അടിപൊളി സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് ഏതാ പറയുക, ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് നമ്മൾ മഞ്ഞളൊക്കെ തേക്കാറില്ല, അതേപോലെ തന്നെ തക്കാളിൻ്റെ നീര് തേക്കാറുണ്ട്, കുക്കുമ്പർ ട്രൈ ചെയ്യാറുണ്ട്, അങ്ങനെ രക്തചന്ദനം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മേടിക്കാനുള്ള ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത്, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ.